അതിൻ്റെ പ്രൂഫായിട്ട് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർ കടലിൽ പോകുന്നു കടലിൽ പോകുന്ന ടൈമ് കടൽ മച്ചാൻ എന്താ പറയുക കണ്ണൊക്കെ പൂട്ടി അങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ ആ ഒരു വീഡിയോ കാണിച്ചിട്ടാന്ന് പറഞ്ഞാൽ അവൻ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് പൈസ ഉണ്ടാക്കുന്നത് എന്നൊരു രീതിയിൽ കടൽ കൊമ്പൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്യാവുന്നത് കാരണം ഓക്കെ അത് പറയാം അത് കഴിഞ്ഞ് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സീക്രട്ട് ഏജൻ്റ് അതായത് ഇത് കടൽ മച്ചാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സീക്രട്ട് ഏജൻറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതാ കടൽ കൊമ്പൻ വീണ്ടും വന്നിരിക്കുകയാണ് എന്തിനെ കടൽ മച്ചനെ കുറിച്ചിട്ടും സീകട്ടാജനെ കുറിച്ചിട്ടും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അത്ര ഫോളോവേഴ്സ് ഒന്നും ഇല്ല തോന്നുന്നു എനിക്ക് ഫേസ്ബുക്കിലാണ് തോന്നുന്നു കാരണം ഇങ്ങനെ വീഡിയോ വൈറലായത് ഫേസ്ബുക്കിലാണ് സോ അങ്ങേര് പറഞ്ഞ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ അങ്ങേര് കടൽ മച്ചനെ കുറിച്ചിട്ടും സീകട്ടാജനെ കുറിച്ചിട്ടും പറയുന്ന ആ ഒരു വീഡിയോ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം അവനോട് മാന്യമായി മറുപടി തന്നില്ല എന്നിട്ട് എന്നിട്ട് അവൻ തമ്പുരാ ഞാൻ പോയി കാണണം അതിനൊന്നും എന്നെ കിട്ടൂല മനസ്സിലായാ അപ്പൊ അരിയണ്ണനോട് പറയാനുള്ള കാര്യം കടൽമച്ചാന്റെ കയ്യിൽ നിന്ന് അരിയും വാങ്ങിയിട്ട് കടൽക്കൊമ്പന്റെ കലത്തിലിട്ട് വേവിക്കാൻ വന്നപ്പോയണ്ണ ആ അരി വാരി നിന്റെ വായി ഞാൻ പൊത്തിഞ്ഞെ അപ്പൊ അതുകൊണ്ട് നിന്നെ ഞാൻ എന്താ പറയാ പരിഗണിക്കണില്ല ഇനി ഒരിക്കലും എനിക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഞാൻ ഇവിടെ പൂട്ടും കടൽ കൊമ്പെന്നുള്ള ചാനൽ ഇവിടെ നിർത്തി ഡിലീറ്റ് ആക്കി അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നിർത്തി ഞാൻ അങ്ങനെയാണ് അവിടത്തെ കടലില മക്കളെ ഒരു എമർജൻസി വന്നാ പോലും ഒരാളും ഇല്ല കടലിൽ പത്തും ഇരുപത്തിയാല് മണിക്കൂർ മോടിയാണ് പണിയെടുക്കണം എവിടെ പോയി അടുപ്പിക്കും എന്തെങ്കിലും അപകടം പറ്റി അവരെ അങ്ങനെ തിരിച്ചു വരും ഇതൊക്കെയാണ് കടൽ മക്കളുടെ ജീവിതം അതാണ്ട് ഇവിടെ കഞ്ഞിയും പയറും വെച്ചിട്ട് പനിയാണെന്ന് പറഞ്ഞു പോസ്റ്റ് ഇടലല്ല നിങ്ങളാണ് ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എന്നാൽ ഇവന് പറഞ്ഞൂടെ രണ്ടുമൂന്ന് വീഡിയോ ആയപ്പോഴും ഞാൻ കടലിൽ പണിക്ക് പോകാത്ത ആളാണ് കടലില മക്കളുടെ ജീവിതം അവൾ കാണിക്കണത് ഒരു തേങ്ങ കാണിക്കണില്ല ആ കടലിൽ പോണില്ല ഇവന് പറഞ്ഞൂടെ ഇവൻ പറഞ്ഞ വല്ല വീഡിയോ കൂടി ഇപ്പം പറഞ്ഞാ ഒന്നും ചെയ്തില്ല ഇവനാണ് ഇവനങ്ങൾ പറഞ്ഞു ഇവനാണ് കടൽ വച്ച ആ ഞാനാണ് കടൽ വച്ചാ അങ്ങ് ഇവൻ തന്നെ അങ്ങ് ഉറപ്പിച്ച് ഞങ്ങളാണ് ഞാൻ ഇവനെ വിളിച്ച് തെറി പറഞ്ഞില്ല ഏഹ് ഒരു അനാവശ്യം പറഞ്ഞില്ല ഫോണിൽ കൂടി ചോദിച്ചപ്പോൾ പോലും ഇവനെന്താ മറുപടി തന്നെ ഒരു ബ്ലോഗർ അല്ലേ ബ്ലോഗർക്ക് ഒരാളോട് ഒരു ഫോളോവറിന് മറുപടി കൊടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാ കയ്യിൽ വല്ലതും പഴയ കമല എന്തെങ്കിലും ഒക്കെ ഊരിപ്പോ മിസ്റ്റർ അരിയണ്ണ അവര് സംസാരിച്ചു ഞാൻ ആ ഇത് കാര്യങ്ങളാണ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയവൻ അതിലുള്ള ജനങ്ങളെ അവൻ എന്താണ് അവന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു അവൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിൽ അഡ്മിനായി അവരുടെ ജനങ്ങളെല്ലാം മാറി രണ്ടു ദിവസം കടലിലായിരുന്നു വെച്ചാൽ ഞാൻ നിങ്ങളുടെ ശരീരത്തിലോട്ട് വരുമ്പഴി ഇവിടെ കുറെ കാര്യങ്ങൾ അതായത് നമ്മുടെ കരയിലെ വച്ചാൻ ഒരു അടിപൊളി പ്ലെയറാണ് ആള് ആള് കരയിൽ നിന്നിട്ട് കൈ നനയാണ്ട് മീൻ പിടിക്കുന്ന പോലെ തന്നെ ആളുടെ ട്ടത്തിനൊത്തി അവന് ആ എന്താ പറയാ കുറച്ച് പാവകളുണ്ട് അവരെ വെച്ചിട്ട് നിങ്ങൾ ആരും അറിയാത്ത രീതിയിൽ ജന എന്താ ജനങ്ങളുടെ സിമ്പതി പിടിച്ചു എന്നുള്ള ഉദ്ദേശത്തോടെ കുറച്ച് ആൾക്കാരെ വെച്ച് എനിക്ക് നേരെ വീഡിയോ ചെയ്യുന്നു അപ്പൊ ആ ആൾക്കാരോട് അതിൽ ഞാൻ മെയിൻ ആയിട്ട് എടുത്തു പറയാം അരിയണ്ണനോടും പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അരിയണം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കടൽ മച്ചാന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറയാ കാരണം അഴിക്കൽ ജനങ്ങൾ ഒരു പത്തൊമ്പത് കോൾ ഞാൻ ഈ രണ്ട് മൂന്ന് രണ്ട് ദിവസം കൂടി ലക്ഷദ്വീപിൽ നിന്നിട്ട് എടുത്തിട്ടുണ്ട് റേഞ്ച് കട്ടായി പോകും പലരും എന്നോട് വിളിക്കാൻ നോക്കിയിട്ടുണ്ട് സിം സിമ്മ് കട്ടായിരിക്കും കിട്ടില്ല പക്ഷെ ചില സമയങ്ങളിൽ വെളുപ്പിനും മണിക്ക് കേട്ട വൈകുന്നേരം മണിക്ക് കേട്ട കോളുകൾ വരുമ്പോഴൊക്കെ എടുക്കുമ്പോ ഒക്കെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾക്കാണ്ടില്ല ഇതിനേക്കാൾ ഞാൻ പറഞ്ഞതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരാളെ ഒരാളാ അഞ്ചുപേരോ ആറ് പേരോ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കേണ്ട അവനോട് ദേഷ്യം കൊണ്ട് പറയാൻ പക്ഷെ അവൻ അവനെ ആ ഇവിടെ വരെ എത്തിച്ച് അവനെ കൈ പിടിച്ച് ഇവിടെയും വരെ എത്തിച്ച ജനങ്ങൾ മൊത്തം ഭൂരിഭാഗവും എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് ഞാൻ അവരുടെ എല്ലാം എന്റെ ഇന്ന് വാ സംസാരിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട്ട് ജനങ്ങളോട്ട് എത്തിക്കാൻ പോണത് അതിനു മുന്നേ അരിയണ്ണം പറഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞ് തിരുത്തി തരാം കടൽ മച്ചാന കടൽ കടൽക്കൊമ്പന കരയിലെ മച്ചാൻ ബ്ലോക്ക് ആക്കി അതൊരു കാര്യമല്ല നിങ്ങള് നല്ലൊരു പടത്തിന് പോയിട്ട് എന്താണ് ഡിഗ്രേഡ് ചെയ്ത് പടത്തിനെയും അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടനെയും ഡിഗ്രേഡ് ചെയ്ത് കുറേ സംസാരിച്ചിട്ട് ജനങ്ങൾ അടക്കം നിങ്ങൾ വായടച്ച് തന്നൊരു വായടപ്പം കിട്ടി നിങ്ങൾ മിണ്ടാണ്ടിരുന്ന ഒരാളാണ് ഈ ആളാണ് ഈ വലിയ വിജയ കാനവായിൽ എന്ന് ഡൈലോഗാ എന്നോട് വന്ന് സംസാരിക്കുന്നത് കുഴപ്പമില്ല നിങ്ങൾ സംസാരിച്ചോ പക്ഷെ നിങ്ങളോട് കാര്യം പറയാനുള്ള ആര്യണ് ഒരു നിങ്ങൾ കടൽ മച്ചാന്റെ കുറെ വീഡിയോസ് കാണാറുണ്ട് എന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാണ് നിങ്ങൾ എന്നെ വിലയിക്കുകയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് എല്ലാം കാണണം അതിൽ കാണാം കടൽ മക്കളുടെ കഷ്ടപ്പാടും കടൽ മക്കൾ കടലിൽ പോയി കടലിനോട് കടലിടികൊണ്ട് കടലിലെ പണി എന്ന് പറഞ്ഞാൽ തീച്ചോറാണ് ആ തീച്ചോർന്നൊക്കെ പറഞ്ഞാണ്ടല്ല കടല അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളാണ് എല്ലാ പണിക്കും അതിൻ്റെ കഷ്ടപ്പാടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ കടലിലപ്പണി ആനപ്പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോണത് തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പോട് വേണ്ടി പോകണല്ല ആ കടലിനെ ചൂഷണം ചെയ്ത് കടലിലെ മച്ചാനാണെന്നും പറഞ്ഞു ജീവിക്കുന്ന ഒരാളാണ് ഈ കരയിലെ മച്ച ഇപ്പൊ കുറച്ചുപേരും കടല പരസ്പരം ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് മക്കൾ ആരും പരസ്പരം ചൂഷണം ചെയ്ത് ജീവിക്കില്ല കടലിനെ വിറ്റി അതായത് കടലിലെ കൊമ്പത്താറാണെന്നും പറഞ്ഞിട്ട് കടലിലെ വിറ്റ് കാര്യം ജീവിക്കുന്ന ഒരാളുണ്ട് ആ ആള് ഞങ്ങളുടെ ഇടയിൽ വേണ്ട അവനെ ഞങ്ങൾ തുടച്ചു തുടച്ചു മാറ്റാൻ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ എന്റെ വീഡിയോ കയറി കാണാം മൊത്തമായി കാണാം എന്നിട്ട് ഞാൻ ഫേക്കാണോ ജെനുവൻ ആണോ നിങ്ങൾ തീരുമാനിക്കാം പിന്നെ ഇവിടെ ഇരിക്കാ ഇവിടെ ഓക്കെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് കടൽ മച്ചാൻ എന്നൊരു വ്യക്തി കടലിനെ ചൂഷണം ചെയ്ത ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുകയാണ് എന്നൊരു രീതിയിലാണ് ഈ ഒരു കടൽ കൊമ്പൻ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു വ്യക്തി പറയുന്നത് പക്ഷേ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമുള്ളൂ കടലിലെ മച്ചാനല്ല കരയിലെ മച്ചാനാണ് അല്ലെങ്കിൽ കടലിലെ മച്ചാൻ എന്ന പേരിട്ടിട്ട് കടലിൽ പണിക്ക് പോവാതെ കരയിൽ മാത്രം ഇടുന്നതുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു മച്ചാനാണ് കടൽ മച്ചാൻ എന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയാൻ വേണ്ടാത്തെന്ന് ചോദിക്കുക ഈ കടൽ മച്ചാൻ എന്നൊരു പേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി കടലിലെ അല്ലെങ്കിൽ കടലിൽ പോ പണിക്ക് പോകുന്ന ആൾക്കാരെ കുറിച്ച് അല്ലെങ്കിൽ കടലിലെ വീഡിയോസ് മാത്രം ഇടാൻ പാടുള്ളൂ എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ അല്ല ആ ഒരു പ്രസ്താവന മാത്രമാണ് ഈ ഒരു വ്യക്തിയല്ല കഴിഞ്ഞ വീഡിയോയിൽ ഇനി മുഴുവനായിട്ട് പറഞ്ഞത് ആ ഒരു കാര്യമാണ് കടലിൽ പണി പണിപ്പോവാത്തെയാണ് കടലിനെ വിറ്റ് ജീവിക്കുന്നു അല്ലെങ്കിൽ കടലിനെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ സാമാന്യ ബോധം ഒരാൾക്ക് തോന്നുന്ന കാര്യമാണ് സീക്രട്ട് ഏജൻ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതായത് ഒരാളൊരു പേരിട്ടു എന്ന് കരുതി അല്ലെങ്കിൽ കടൽ മച്ചാൻ ഇന്നൊരു പേര് ഇട്ടെന്ന് കരുതി കടലിനെ കുറിച്ച് മാത്രം വീഡിയോ ചെയ്യണമെന്ന് ആരും പറയുന്നില്ല കടൽ മച്ചാൻ ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് കടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങയുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വീഡിയോയിൽ ഇടുന്നത് അല്ലാതെ കടൽ മച്ചാൻ എന്ന പേരുള്ളതുകൊണ്ട് കടലിൽ നിന്ന് പോയി പണിയെടുക്കണം കടലിലെ ആൾക്കാരുടെ ജീവിതം ഈ നാട്ടുകാരെ കാണിക്കണം എന്ന് ആരും തന്നെ പറയുന്നില്ല കാരണം ഒരു പേരും അല്ലെങ്കിൽ ആ ഒരു ഇടുന്ന വീഡിയോയും തമ്മിൽ എന്തേലും എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു വ്യക്തി എന്തോ എന്താ പറയുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ യുക്തി ചാനലൻ്റെ പേര് കണ്ണൂർ പറ്റി എന്ന് കരുതി ഈ കണ്ണൂർ എനിക്ക് എന്താ പറയുക മൊത്തത്തിൽ എഴുതി തന്നതല്ല എനിക്ക് ആ തോന്നിയ പേര് ഞാനങ്ങനെ എടുത്തിട്ടു അത്രേ ഉള്ളൂ അല്ലാതെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താ വെച്ചാൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നൊരു രീതിയിൽ മാത്രമേ എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം പറയുന്നതുമായ കാര്യങ്ങൾ തമ്മിൽ ഒരു രീതിയിലും ഒരു കണക്ഷനില്ല കാരണം ഞാൻ കടൽ മച്ചാനെ ഫോളോ ചെയ്തു കടൽ മച്ച എന്നെ തിരിച്ച് ഫോളോ ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചു റിപ്ലൈ തന്നില്ല അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചു എന്തിനാണ് ബ്ലോക്ക് ചെയ്തെന്ന് ചോദിച്ചു അതിനും റിപ്ലൈ തന്നില്ല അതുകൊണ്ടൊരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാം അല്ലെങ്കിൽ അയാളെ എന്താ പറയുക എന്താ പറയുക മുഖം വലിച്ചു കയറുക എന്നൊക്കെ രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇങ്ങനെ ആദ്യം ആദ്യത്തെ വീഡിയോ പറഞ്ഞത് ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഏതാണ്ട് തന്നെ മെയിനായിട്ട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ കടൽ മച്ചാന്ന് പേരിട്ടിട്ട് കര കരയിൽ നിന്ന് വീഡിയോ ഇടുന്നു അതാണ് ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള കുഴപ്പം അല്ലാതെ വേറൊന്നുമല്ല അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കുന്നു അതാണ് ഇതാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ കടൽ മച്ചാൻ്റെ ഒരു വീഡിയോയിൽ പോലും കടൽക്കൊപ്പനെ കുറിച്ചിട്ട് മോശമായിട്ടോ അല്ലെങ്കിൽ അതായത് ഈ ഒരു വ്യക്തിയെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു വാക്കുപോലും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ ഒരു പേരിൻ്റെ പേരിൽ അല്ലെങ്കിൽ കടൽ മച്ചാൻ എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ഇത്ര വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും കേട്ടോ കാരണം ഇവർ ഈ പബ്ലിക്കിൽ വന്ന് വീഡിയോ ഇടുന്നു ആ ഒരു വീഡിയോ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നു അത്ര മാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ സോ ഈ കടൽ കോമ്പൻ്റിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത് ഒരു പേര് അല്ലെങ്കിൽ കടൽ മാറ്റാൻ ഇന്ന് പേര് എട്ടു എന്ന് കരുതി ഒരിക്കലും കടലിനെ കുറിച്ച് മാത്രം വീഡിയോ ചെയ്യണമെന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല സോ ആ ഒരു ആ ഒരു അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെ വീഡിയോ എടുത്തില്ല അത് കൂടാതെ വേറെ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ രീതിയിൽ രീതി കടർമച്ച്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ രീതിയിൽ ആൾക്കാരോട് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും അല്ലാതെ അത് ഒരു എന്താ പറയുക ഒരു ലോജിക്കില്ലാത്ത പല കാര്യങ്ങളാണ് എല്ലാ വീഡിയോസിലും വന്ന് പറയുന്നത് എനിക്ക് ഇത് കേട്ട എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നത് അതിനെയാണ് സീക്രട്ട് ഏജൻറ്റും സീക്രട്ട് ഏജൻ്റിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് നമ്മളിങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും നമുക്കിതിന്ന് അരിക്കി കിട്ടും അല്ലെങ്കിൽ നമുക്കിതിരി ഒരു ചെറിയൊരു ഇൻകം കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് അതേ കടൽ മച്ചാൻ തെറ്റ് ചെയ്താലും കടൽ മച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ വീഡിയോ ഇവിടെയൊന്നും ഒരിക്കലുള്ളൂ കടൽ മറ്റേ ആ ആണ് തെറ്റെങ്കിൽ കടൽ മച്ചാനെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അല്ല കടൽ കൊമ്പനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടും ഇതിപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ ഒരു കടൽമച്ചാൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് ഒരു ബോധം അറ്റ്ലീസ്റ്റ് ഒരു ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ തോന്നുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ സാധാരണ എല്ലാവരും പോലെ ഫേമസ് ആവാൻ വേണ്ടി കാരണം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല കാരണം പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടുന്ന ഒരു പരിപാടിയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി ഒരാളെ കുറിച്ച് ഏറ്റവും അതായത് കുറച്ച് നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാളെ കുറിച്ചിട്ട് വീഡിയോ ഇടുമ്പോൾ നല്ലപോലെ ആൾ ആൾക്കാരത് കാണാനുണ്ടാവും അതിനകമായിട്ട് അവരെ ഹെയ്റ്റേഴ്സ് ഇവരുടെ സപ്പോർട്ടേഴ്സും അതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും എസ് യൂട്യൂബർ എന്ന രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് ചിലപ്പോൾ അങ്ങനെ വിചാരിക്കാം പക്ഷേ വേറെ എന്തെങ്കിലും സത്യസന്ധമായ കാര്യം ഇവർ തമ്മിൽ അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് അത് പക്ഷേ ഇവരുടെ വീഡിയോ കണ്ട സ്ഥിതിക്ക് കടൽ പമ്പൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് അല്ലെങ്കിൽ കടൽമച്ച് ഭാഗത്തായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു വീഡിയോയിൽ ഞാൻ കടൽ കൊമ്പനോ കുറ്റം പറയുന്നതായിട്ടും കണ്ടിട്ടുമില്ല അതുപോലെ തന്നെ ഈ കരയിൽ നിന്ന് വീട് എടുത്തുകൊണ്ട് കടൽമച്ചൻ കടൽ മച്ചൻ ആ ആവാതിരിക്കാനും പോകുന്നില്ല അതിപ്പോൾ എന്ത് പേരിടണമെന്നുള്ളത് ഓരോ ആൾക്കാരും ഇഷ്ടമാണ് കണ്ണൂർ പട്ടിന്ന് ഞാൻ പേരിട്ടുകൊണ്ട് കണ്ണൂരിനെ കുറിച്ച് മാത്രം വീട് വിടണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ മോനെ പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത് ജസ്റ്റ് ചിന്തിക്കേ ഇപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ ഇടുന്നത് കടൽ മച്ചാൻ്റെ മുഖം എന്താ പറയുക കടൽ മച്ചൻ അങ്ങനെ ആ ഇങ്ങനെ ആ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ലോ അതിൽ നിന്ന് മോണിറ്റൈസേഷൻ ഓൺ ആക്കി തന്നെയാണല്ലോ എല്ലാ വീഡിയോസും ചെയ്യുന്നത് അതിൽ നിന്ന് ഇൻകം കിട്ടാൻ വേണ്ടി തന്നെയാണല്ലോ ഇടുന്നത് അല്ലാതെ ഒരാളുടെ മുഖം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാലും പറയേണ്ടത് ഇൻകം കിട്ടാൻ വേണ്ടി തന്നെ ഞാനിപ്പോൾ നിങ്ങളെ കുറിച്ച് വീടി വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാനും വീട് ഇടുന്നത് എല്ലാവരും ഇടുന്നത് അതിന് വേണ്ടി തന്നെയാണ് അല്ലാതെ ഒരാളുടെ മുഖം വലിച്ചു കയറാൻ മാത്രമായിട്ട് ആരും വീടി ഇടുന്ന ഒന്നുമില്ല ഇവിടെ സീക്രട്ടേജൻറ്റ് പറയുന്ന പോലെ തന്നെ അരിവാങ്ങാൻ തന്നെയാണ് എല്ലാവരും ഇവിടെ ഇടുന്നത് അതിപ്പം കടലിലെ ജീവിതം കാണിച്ചാലും കരയിലെ ജീവിതം കാണിച്ചാലും മെയിനായിട്ട് ഇതിൽ നിന്ന് ഇൻകം കിട്ടുക അരി അരിവാങ്ങുക ഇത് തന്നെയാണ് എല്ലാവരുടെയും മെയിൻ ഉദ്ദേശം ഈ വീഡിയോ വിടുന്ന എല്ലാ ആൾക്കാരുടെയും മെയിൻ ഉദ്ദേശം ഇത് തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല സോ അത്രേ പറയാനുള്ളൂ ബൈ